അപ്പൊ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുതേ. നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രാത്രി 10:30 ബിഗ് ബോസിലെ വോട്ടിംഗ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇതോടെ ഇനി എലിമിനേഷൻ ഉള്ളത് 6 പേരാണ്. അപ്പൊ ഈ 6 പേർക്ക് എന്തൊക്കെ വോട്ടിംഗിൽ വ്യത്യാസം വന്നു രാത്രി ആയപ്പോഴത്തേക്കും എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഷോ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വോട്ട് ഈ സമയത്ത് കയറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നത് രാത്രി ടൈമിലാണ്. അപ്പം ആർക്കൊക്കെ എത്രയൊക്കെ വോട്ടാണ് കൂടിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഷോ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഡോക്ടർ റോബിനെ പലരും ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ടാർഗറ്റിംഗ് ഒക്കെ ഡോക്ടർ റോബിൻ്റെ വോട്ടിൽ കുറവ് വരുത്തിയില്ല എന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല, നമുക്ക് നേരെ പോയിട്ട് ആരൊക്കെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്നും അതുപോലെ ഏറ്റവും പിന്നിലെ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് കണ്ടു നോക്കാം. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡോക്ടർ റോബിൻ തന്നെയാണ്. പവർ ആയിട്ടാണ് ഡോക്ടർ റോബിൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അകത്ത് പുള്ളിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് PR വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഓരോ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഡോക്ടർ റോബിന് പുറത്ത് സപ്പോർട്ട് കൂടി വരുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതായത് വോട്ടിന്റെ കാര്യത്തിൽ അതുപോലെ കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലെസ്ലിയാണ്. ബ്ലെസ്ലി ഇപ്പോൾ ആയിരിക്കുന്നത് 13,64,823 വോട്ടുകളാണ്. എനിവേ ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ബ്ലെസ്ലിയും റോബിനുമായിട്ട് തന്നെ ഏകദേശം 2,00,000 വോട്ടിൻ്റെ ഗ്യാപ്പ് ഇപ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ആ ഒരു ഫസ്റ്റ് സ്ഥാനത്തിലോട്ട് കയറി വരിക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. മൂന്നാം സ്ഥാനത്ത് ഒരു വൻ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ദിൽഷയാണ്. ദിൽഷയ്ക്ക് ഏകദേശം ബ്ലെസ്ലിയുടെ ഒപ്പം തന്നെ വോട്ടായെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 13,28,412 വോട്ടുകളായിട്ടുള്ള വൻ മുന്നേറ്റമാണ് ദിൽഷ വരുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദിൽഷയുടെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ആ ഒരു ഷോയിൽ കാണാൻ സാധിച്ചു. മേ ബി അതുകൊണ്ടായിരിക്കും ദിൽഷയ്ക്ക് ഇത്ര വോട്ട് കൂടാനുള്ള ചാൻസ്. നല്ല രീതിക്ക് ദിൽഷ കയറി വരുന്നുണ്ട്. ഒരു നല്ലൊരു പുള്ളുകൂടെയും കിട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലെസ്ലിനെയും കവർ ചെയ്ത് ദിൽഷ മുന്നോട്ട് കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാസ്മിനാണ്. ജാസ്മിനും ദിൽഷയും നോക്കി കാണാൻ സാധിക്കും ഒരുപാട് വോട്ടിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജാസ്മിൻ ഇപ്പോൾ ആയിരിക്കുന്നത് വെറും 11,31,309 വോട്ടുകൾ മാത്രമാണ്. അതായത് ദിൽഷയുമായിട്ട് ഏകദേശം അടുത്ത് നിന്നിരുന്ന ജാസ്മിൻ ഒരുപാട് പുറകിലോട്ട് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്യാപ്റ്റൻസി വളരെ മോശമായിട്ടാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. അതായത് ഒരു ഫൈറ്റ് കാണുന്ന സമയത്തൊക്കെ ചുമ്മാ കൈയോട്ടി കളിക്കുന്ന ഒരു രീതിക്കൊക്കെ ജാസ്മിൻ അവിടെ കാണിക്കുന്നത് കാണാനിടയായി. എനിക്കെന്തോ പേഴ്സണലി അത്ര താല്പര്യം തോന്നിയില്ല. അതായത് ഒരു ക്യാപ്റ്റൻ്റെ ഒരു റോളും ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. മേ ബി അതുകൊണ്ടായിരിക്കാം ജാസ്മിൻ ഇപ്പോൾ വോട്ട് കാര്യങ്ങൾ കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിമിഷയ്ക്ക് കുറച്ച് വോട്ട് ജാസ്മിൻ ഫാൻസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന റോൺസനാണ്. റോൺസൺ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 979,347 വോട്ടാണ്. എന്നാലും റോൺസൺ ആദ്യത്തെ ഒരു തള്ളിക്കയറ്റം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പത്തെ വീഡിയോടൊപ്പം നല്ലൊരു തള്ളിക്കയറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവസാന സ്ഥാനത്ത് നിൽക്കുന്ന നിമിഷയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 8,59,969 വോട്ടാണ്. എന്നാലും ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് റോൺസണും നിമിഷയുമാണ്. റോൺസിൻ്റെ ഒരു നല്ല തള്ളിക്കയറ്റം നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷെ എന്തോ റോൺസൺ ഇപ്പം ആ ഒരു പവർ കിട്ടുന്നില്ല. മേ ബി നാളെയും അടുത്ത ദിവസങ്ങളൊക്കെ റോൺസൺ കൂടുതൽ പവറായിട്ട് കയറി വരും. അതുപോലെ തന്നെ നിമിഷയും കൂടുതൽ പവറായിട്ട് കയറി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാണെങ്കിലും ഇന്ന് 10:30 നമുക്ക് കിട്ടുന്ന വോട്ടിംഗ് റിപ്പോർട്ട്സാണ് ഇപ്പം നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. എന്നാലും നാളെ മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.